വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി ബി എഡ് ഫോർത്ത് സെമസ്റ്റർ മാത്തമാറ്റിക്സ് ഓപ്ഷണലിൻ്റെ കേരള യൂണിവേഴ്സിറ്റി ഇട്ടിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് രാമാനുജൻ നമ്പർ. രാമാനുജൻ നമ്പർ എന്ന് പറയുന്ന നമ്പർ ഏതാണ്? ആ ഓപ്ഷൻ സി ആണ്, 1729. ഓപ്ഷൻ സി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, വൺ ഗെറ്റ്സ് പ്ലഷർ ഇൻ സോൾവിങ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. വിച്ച് വാല്യൂ ഓഫ് മാത്തമാറ്റിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നു എന്നുള്ളത് എന്ത് വാല്യൂ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് എയ്സ്തെറ്റിക് വാല്യൂ ആണ്, എയ്സ്തെറ്റിക് വാല്യൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, ദ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ മാക്സിം. ഇൻഡക്ഷൻ പ്രോസസ്സ് എന്ത് മാക്സിം വെച്ചാണ് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം പ്ലസ് വണ്ണിലെ ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം എക്സാമ്പിൾസ് പറഞ്ഞ് പർട്ടിക്കുലർ കേസുകൾ പറഞ്ഞിട്ട് അത് നമ്മൾ ജനറലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ, ഇപ്പോൾ ഓപ്ഷൻ എ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ഈസ് ഡെവലപ്ഡ് ഇൻ. ക്രിയേറ്റിവിറ്റിയും ഐഡിയാസിൻ്റെ ഒറിജിനാലിറ്റിയും എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഹോംവർക്കിലല്ല, റിട്ടേൺ വർക്കിലല്ല, ഡ്രിൽ വർക്കിലല്ല, അവിടെയൊന്നും ക്രിയേറ്റിവിറ്റി ഇല്ല. പക്ഷേ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുന്നതാണ്, അവിടെയാണ് ക്രിയേറ്റിവിറ്റിയും ഒറിജിനാലിറ്റിയും. അപ്പം ഓപ്ഷൻ ഡി, ബ്രെയിൻ സ്റ്റോമിങ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സ്പാൻഷൻ ഓഫ് വി എൽ ഇയുടെ എക്സ്പാൻഷൻ എന്താണെന്നാണ്. ആ അതെന്താണ്? വിർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയർ ചേഞ്ചസ് ആർ നോൺ ആസ്. ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയർ ചേഞ്ചസ്, അതിനെന്ത് വിളിക്കും? അതിനെ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയറൽ ചേഞ്ചസ് ആർ നോൺ ആസ്. എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ് സ്പെസിഫിക്കേഷൻസ് എന്നാണ്, സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സ്പെസിഫിക്കേഷൻ ഓഫ് അപ്ലൈയിങ്. അപ്ലൈയിങ്ങിൻ്റെ സ്പെസിഫിക്കേഷനിലൂടെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി എക്സിക്യൂട്ടിംഗ്, ഓപ്ഷൻ ബി. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് മെൻ്റൽ ഫങ്ഷൻ ഇൻ ദ റിവേഴ്സ് ടാക്സോണമി. റിവേഴ്സ് ടാക്സോണമിയിലെ ഏറ്റവും പാടുള്ള മെൻ്റൽ ഫങ്ഷൻ ഏതാണ്? ഉറപ്പായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ക്രിയേറ്റിംഗ് ആണ്, ഓപ്ഷൻ ഡി. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് വിച്ച് പ്ലേസസ് ദ പ്യൂപ്പിൾസ് ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ഡിസ്കവറർ. ഇപ്പോൾ ഡിസ്കവറിൻ്റെ ആറ്റിറ്റ്യൂഡിൽ പ്യൂപ്പിൾസിനെ ഏറ്റവും ദൂരത്തേക്ക് നിർത്തുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഓക്കെ, ദെൻ ഡാൾട്ടൻ പ്ലാൻ വാസ് ഡെവലപ്ഡ് ബൈ. ഡാൾട്ടൻ പ്ലാൻ ഡെവലപ്പ് ചെയ്തത് ഹെലൻ പാർക്കസ്റ്റ് ആണ്, ഓപ്ഷൻ ബി. ദെൻ ഇലവൻത്ത് ക്വസ്റ്റ്യൻ, ദ ബുക്ക് സിദ്ധാന്ത ശിരോമണി ഈസ് റിട്ടേൺ ബൈ. സിദ്ധാന്ത ശിരോമണി എന്ന ബുക്ക് എഴുതിയതാരാണ്? ഭാസ്കരാചാര്യ. ഓക്കെ, ദെൻ ദ ഐഡിയ ഓഫ് പി സി കെ വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ. പി സി കെ എന്ന ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ലീ ഷുൾമാൻ ആണ് ആൻസർ. ദെൻ തേർട്ടീൻത്ത് ക്വസ്റ്റ്യൻ, എ സ്കെയിൽ ഡൗൺ ടീച്ചിങ് പ്രോസസ് ഈസ്. ബി ആണ്, മൈക്രോ ടീച്ചിങ്. ദെൻ ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ഇ ലേണിംഗ് മെറ്റീരിയൽ. ഇ ലേണിംഗ് മെറ്റീരിയൽ അതിലേതാണ്? പവർ പോയിൻ്റ് ആണ്. ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. ഫിഗേഴ്സ് ഹാവിങ് സെയിം ഷേപ്പ് ആർ ഓപ്ഷൻ എ സിമിലർ ഫിഗേഴ്സ്. ദെൻ 16th ക്വസ്റ്റ്യൻ, ടു കോൺക്രീറ്റൈസ് ആൻ അബ്സ്ട്രാക്ട് ഐഡിയ ഇൻ മാത്തമാറ്റിക്സ് എ ടീച്ചർ ക്യാൻ യൂസ്. ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ലാത്തൊരു ഐഡിയ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇന്ന് മാത്തമാറ്റിക്സിൽ എന്ത് ഐഡിയ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കാവുന്ന ഒരു ഐഡിയ ആണ് ടീച്ചിങ് എയ്ഡ്. 17th ക്വസ്റ്റ്യൻ, പ്രീ റിക്വസൈറ്റ് റെഫേഴ്സ് ടു. എന്താണ് പ്രീ റിക്വസൈറ്റ് എന്ന് പറയുന്നത്? ആ ഒരു ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ കുട്ടി നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രീ റിക്വസൈറ്റ്. സോ ഓപ്ഷൻ ബി. ദെൻ 18th ക്വസ്റ്റ്യൻ, പെഡഗോഗി മീൻസ്. പെഡഗോഗി എന്താണ്? സയൻസ് ഓഫ് ടീച്ചിങ്. ദെൻ 19th ക്വസ്റ്റ്യൻ, മെൻ്റൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. മെൻ്റൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മെൻ്റൽ ഇമേജ്, മനസ്സിലുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെപ്റ്റാണ്, കൺസെപ്റ്റ്. ദെൻ 20th ക്വസ്റ്റ്യൻ, നമ്മുടെ ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, സൈൻ 19 ഇൻറ്റു കോസ് 11 പ്ലസ് കോസ് 19 ഇൻറ്റു സൈൻ 11. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എന്താണ്? സൈൻ എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ സൈൻ ഇവിടെ എക്സിന് പകരം 19 കോസിന് പകരം 11 ആണ്. സോ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ സൈൻ 19 പ്ലസ് 11 എന്ന് പറയുമ്പോൾ സൈൻ 30. സൈൻ 30 വാല്യൂ 1/2. സോ ഇവിടെ ബി ആണ് ഓപ്ഷൻ, 1/2. ദെൻ 21th ക്വസ്റ്റ്യൻ, എ കമ്പോണൻ്റ് ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ഈസ്. സ്റ്റിമുലസ് വേരിയേഷൻ്റെ കമ്പോണൻ്റ് ഏതാണ്? സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ടീച്ചർ ജെസ്റ്റർ ആണ്, ഓപ്ഷൻ സി. ദെൻ 22nd ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ, ദ ലേറ്റസ്റ്റ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, KCF വന്ന ഇയർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2007. ദെൻ 23rd ക്വസ്റ്റ്യൻ, എ ഫ്രീ വെബ് ആപ്ലിക്കേഷൻ ദാറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ക്യാൻ യൂസ് ടു ക്രിയേറ്റ് എഫക്റ്റീവ് ഓൺലൈൻ ലേണിംഗ് സൈറ്റ്സ്. അതായത് എഡ്യൂക്കേറ്റേഴ്സിന് എഫക്റ്റീവ് ലേണിംഗ് സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഫ്രീ വെബ് ആപ്ലിക്കേഷൻ ഏതാണ്? മൂഡിൽ, ഓപ്ഷൻ എ. ദെൻ 24th ക്വസ്റ്റ്യൻ, ആക്ഷൻ റിസർച്ച് ഈസ് ഓർഡിനറിലി കൺസേൺഡ് വിത്ത് പ്രോബ്ലംസ് ദാറ്റ് ആർ. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് കൺസേണിലുള്ള, എന്നാൽ പെട്ടെന്ന് ആൻസർ സൊല്യൂഷൻ കിട്ടേണ്ട പ്രോബ്ലംസിനെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ചിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി. നഫീൽഡ് മാത്തമാറ്റിക്സ് പ്രോജക്ട്സ് ഈസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 5 to 13, ഓപ്ഷൻ എ. ദെൻ 26th ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ പെഡഗോഗി വാസ് പുട്ട് ഫോർവേഡഡ് ബൈ. ക്രിട്ടിക്കൽ പെഡഗോഗി കൊണ്ടുവന്നത് ആരാണ്? പൗളോ ഫ്രെയർ ആണ്, ഫ്രെയർ, ഓപ്ഷൻ സി. ദെൻ 27th ക്വസ്റ്റ്യൻ, ദ മാൻ മെയ്ഡ് റിസോഴ്സ് ദാറ്റ് ഹെൽപ്സ് എ സ്റ്റുഡൻറ്റ് ടു ഡെവലപ്പ് ഹിസ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഫ്രം കോൺക്രീറ്റ് വിഷ്വലൈസേഷൻ. അതായത് കോൺക്രീറ്റ് വിഷ്വലൈസേഷനിൽ നിന്ന് അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ടാകാനായിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന മാൻ മെയ്ഡ് റിസോഴ്സ് ഏതാണ്? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്, ലബോറട്ടറി തന്നെയാണ്. ദെൻ 28th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോപ്പുലർ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ യാഹു സെർച്ച് എഞ്ചിനാണ്, ഗൂഗിൾ അങ്ങനെയാണ്, ബിങ്ങും അങ്ങനെയാണ്. സോ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദെൻ 29th ക്വസ്റ്റ്യൻ, ടോട്ടാലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസസ്. നമുക്കറിയാം ടോട്ടാലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസസ് എന്താണ്? കരിക്കുലമാണ്, ടോട്ടൽ കരിക്കുലം. ദെൻ 30th ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോണിക് മീഡിയ ഹെൽപ്സ് ഇമ്മീഡിയറ്റ് ഇൻട്രാക്ഷൻ എമംഗ് ദ പാർട്ടിസിപ്പൻസ്. അതായത് പാർട്ടിസിപ്പൻസ് തമ്മിൽ ഇമ്മീഡിയറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? ഇമെയിൽ പറ്റില്ല, ട്രാൻസ്ഫർ ഓഫ് ഫയൽ പറ്റില്ല, ബ്ലോഗിലൊന്നും പറ്റില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും സംസാരിക്കാൻ പറ്റുന്നത് വീഡിയോ കോൺഫറൻസിങ്ങിലാണ്. സോ ഓപ്ഷൻ എ. ദെൻ 31st ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മാത്തമാറ്റിക്സ് ക്ലബ്ബ്. മാത്തമാറ്റിക്സ് ക്ലബിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഡിസ്കഷനും ഡിബേറ്റ്സും, അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. എൻ്റർടൈൻമെൻറ്റ് ഒബ്ജക്റ്റീവാണ്. ദെൻ സെലിബ്രേഷൻ ഓഫ് ഹിസ്റ്റോറിക്കലി റിലവൻ്റ് ഡേയ്സ് ഓഫ് മാത്തമാറ്റിക്സ്, അതും അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. പക്ഷേ
എല്ലാ സ്റ്റുഡൻസിനെയും ഈ ക്ലബ്ബിലെ മെമ്പേഴ്സ് ആക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒബ്ജക്റ്റീവ് അല്ല. സോ ഓപ്ഷൻ ഡി, ഓൾ സ്റ്റുഡൻസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ്. ഓക്കെ. ദെൻ 32, എ ഫേമസ് വർക്ക് ഫോർ ദ ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി വിത്തിൻ ടീച്ചിങ്. അതായത് ടീച്ചിങ്ങിനകത്ത് ടെക്നോളജിയും കൂടെ കൂട്ടുന്ന ആ ഒരു പ്രോഗ്രാമിന് പറയുന്ന പേരെന്താണ്? നമ്മൾ പഠിക്കുന്ന ഇതിൻ്റെ പേര് തന്നെയാണ് ടെക്നോ പെഡഗോഗിക് കണ്ടൻറ്റ് നോളജ് അല്ലേ. ഓപ്ഷൻ ഡി. ദെൻ 33rd ക്വസ്റ്റ്യൻ, ദ ഫാമിലി ഓഫ് മോഡൽസ് ഫോക്കസ് ഓൺ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദ ലേണർ. ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദ ലേണറിനെ ഫോക്കസ് ചെയ്യുന്ന ഫാമിലി ഓഫ് മോഡൽസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. ദെൻ 34th ക്വസ്റ്റ്യൻ, ദ ഫ്രീ ആൻഡ് സേഫ് പ്ലാറ്റ്ഫോം ഫോർ ടീച്ചേഴ്സ് ടു കണക്ട് ഡെവലപ്പ് കൊളാബറേറ്റീവ് പ്രോജക്ട്സ് ആൻഡ് ഷെയർ ഐഡിയാസ് യൂസിങ് ICT. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇ ട്വിന്നിങ്ങിലൂടെ നമുക്ക് ടീച്ചേഴ്സിന് കണക്ട് ചെയ്യാനും പരസ്പരം കണക്ട് ചെയ്യാനും പ്രോജക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. സോ ഓപ്ഷൻ ബി. ദെൻ ക്വസ്റ്റ്യൻ 35, വിച്ച് കമ്പോണൻറ്റ് ഓഫ് ദ മോഡൽ ഗൈഡ് ദ ടീച്ചർ ഇൻ ഹൗ ടു റിഗാർഡ് ദ ലേണർ ആൻഡ് ഹൗ ടു റെസ്പോണ്ട് ടു വാട്ട് ഹീ ഡസ്. ആൻസർ, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇമെയിൽ. ഇമെയിൽ ഉണ്ടെത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശിവ അയ്യദുരൈ. ഓക്കെ. ദെൻ 37th ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ഇൻ്റർനെറ്റ് സർവീസസ് സ്റ്റാർട്ടഡ് ഓൺ. ഇൻ്റർനെറ്റ് സർവീസസ് സ്റ്റാർട്ട് ചെയ്ത വർഷം എ ആണ്, ഓഗസ്റ്റ് 15, 1995 ഇന്ത്യ ഇൻ്റർനെറ്റ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38th ക്വസ്റ്റ്യൻ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എമേർജ് ഔട്ട് ഓഫ് ദ റിസർച്ച് കണ്ടക്റ്റഡ് ബൈ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എമേർജ് ഔട്ട് ഓഫ് ദ റിസർച്ച് കണ്ടക്റ്റഡ് ബൈ ആരുടെ റിസർച്ചാണ്? ബി എഫ് സ്കിന്നർ. ഓക്കെ. ദെൻ 39th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. നമുക്കറിയാം ഇൻക്വയറി ട്രെയിനിങ് മോഡലിൻ്റെ ഫസ്റ്റ് ഫേസ് എന്താണ്? എൻകൗണ്ടർ വിത്ത് ദ പ്രോബ്ലം. സിമ്പിളാണ്. ദെൻ 40th ക്വസ്റ്റ്യൻ, ഫോസ്റ്ററിങ് ദ എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി ഈസ് വൺ ഓഫ് ദ ഫോക്കസ് ഓഫ് വിച്ച് ഫാമിലി ഓഫ് മോഡൽസ്. ഏത് ഫാമിലി ഓഫ് മോഡൽസിൻ്റെ ഫോക്കസ് ആണ് എന്താണ് ഫോസ്റ്ററിങ് ദ എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി, ലോജിക്കൽ തിങ്കിങ്? ഏത് ഫാമിലിയാണ്? ബി ആണ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. ദെൻ 41st ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡിസ്ക്രിമിനൻറ്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ലെസ് ദാൻ സീറോ ദെൻ ഇറ്റ്സ് റൂട്ട്സ് ആർ. ലെസ് ദാൻ സീറോ, ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ സീറോ ആണെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ റൂട്ടുകളില്ല എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ. സോ ഓപ്ഷൻ ഡി. ദെൻ 42nd ക്വസ്റ്റ്യൻ, ത്രൂ വിച്ച് റിസർച്ച് ദ ഡെവലപ്മെൻറ്റ് ഓഫ് തിയറി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഫാക്ട്സ് ആർ അക്കംപ്ലിഷ്ഡ്. ഏത് റിസർച്ചിലൂടെയാണ് തിയറി ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഏതാണ് ഓപ്ഷൻ എ, ബേസിക് റിസർച്ച്. ദെൻ 43rd ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബ്രൂണർ ഹൗ മെനി എലമെൻറ്റ്സ് എ കൺസെപ്റ്റ് ഹാസ്. ഒരു കൺസെപ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ്. ദെൻ 44th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവാലുവേഷൻ ഈസ് കണ്ടക്റ്റഡ് ഡ്യൂറിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് ഫോർമേറ്റീവ് ആണ്, അതിനുശേഷം കണ്ടക്ട് ചെയ്യുന്നത് സമ്മേറ്റീവ് ആണ് അല്ലേ. സോ ഓപ്ഷൻ എ, ഫോർമേറ്റീവ്. ദെൻ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. കൊഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഹയ്യസ്റ്റ് ലെവൽ ഏതാണ്? ഹയ്യസ്റ്റ് ലെവൽ അവിടെ ഓപ്ഷൻ സി ആണ്, ഇവാലുവേഷൻ. ദെൻ 46th ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സപ്ലിമെൻറ്റ്സ് ക്ലാസ് റൂം ടീച്ചിങ്. ക്ലാസ് റൂം ടീച്ചിങ്ങിന് സപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
അതായത് ക്ലാസ് റൂം ടീച്ചിങ്ങിന് ശേഷമുള്ള വർക്ക്, അതേതാണ്? ഹോം വർക്കാണ്, ഹോം വർക്ക്. ദെൻ 47th ക്വസ്റ്റ്യൻ, നെയിം ദ എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള യൂസിങ് എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചതിന് ശേഷം നടത്തിയ, ഗവൺമെൻറ് ഓഫ് കേരള നടത്തിയ എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റ് ഏതാണ്? നമുക്കിപ്പം വളരെ പ്രസിദ്ധമായ ഒരു പ്രോജക്റ്റാണ്, ഏതാണ്? വിക്ടേഴ്സ് ആണ്, വിക്ടേഴ്സ്. ദെൻ 48th ക്വസ്റ്റ്യൻ, ഇ ലേണിംഗ് ഈസ്, ഇതിലേതാണ് ഇ ലേണിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് വെബ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ്. ദെൻ 49th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രീ ഓൺലൈൻ അസസ്മെൻറ്റ് ടൂൾ യൂസ്ഡ് ടു അക്സസ് കോമ്പിറ്റൻസി ഓഫ് ദ ലേണർ. ഇതിലേത് ഓൺലൈൻ അസസ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ചാണ് ഒരു ലേണറിൻ്റെ കോമ്പിറ്റൻസി നമുക്ക് അളക്കാൻ പറ്റുന്നത്? ഏതാണ്? ഓൺലൈൻ ക്വിസ് മേക്കർ. മാത്തമാറ്റിക്സ് ഫെയർ അല്ല, മാത്തമാറ്റിക്സ് ഫെയർ എന്താണ്? നമ്മുടെ എക്സിബിഷൻ പോലെയാണ്, കേറ്ററ്റും തെറ്റും ഒക്കെ നമ്മുടെ പരീക്ഷകളാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓൺലൈൻ ക്വിസ് മേക്കറാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിസ്റ്റൻസി ഓഫ് ഇവാലുവേഷൻ റിസൾട്ട്സ് ഈസ് മെഷേർഡ് ബൈ. ഒരു ഇവാലുവേഷൻ റിസൾട്ട്, അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ എന്ത് തൊട്ടാണ് മെഷർ ചെയ്യുന്നത്? റിലയബിലിറ്റി, അതായത് റിലയബിലിറ്റി, അതായത് ആ പറയുന്ന ടെസ്റ്റ് റിലയബിൾ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 50 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ.